ഞാൻ വേർഡ് ബൈ വേർഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എന്താണ് അതിൻ്റെ വിശദീകരണത്തിലുള്ള തൃപ്തികരമല്ലാത്തത് എന്ന കാര്യം എന്നെ ബോധിപ്പിച്ചിട്ടില്ല. അത് ബോധിപ്പിക്കാതെ ഒരു നിയമസാധുതയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മീറ്റു ആരോപണത്തിന് വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ യാതൊരു കാരണവശാൽ അതുപോലെ തന്നെ കോടതിയുടെ എന്താണ് മൊഴിമാറ്റി എന്നൊക്കെ പറയുന്ന ആരോപണമുള്ള ഒരു വ്യക്തിയെ പിടിച്ച് പ്രിസൈഡിംഗ് ഓഫീസറാക്കിയിരിക്കുന്നു. ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ കോൺഫറൻസിങ്ങിൽ ഹാജരാകാം. എനിക്കത് ഭയങ്കര ചളിപ്പായിട്ട് തോന്നി അദ്ദേഹത്തിന് മുമ്പ് ഹാജരാകുന്നതിൽ. എന്തോ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ എൻ്റെ പേരിലുള്ള ആരോപണം എന്താണ്? ഞാൻ അവിടെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനുള്ള വിശദീകരണം ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. അങ്ങനെ കൊടുത്ത എന്നെ ഇങ്ങനെ ഇത്രയും കുറ്റാരോപണം, അതും വൃത്തികെട്ട കുറ്റാരോപണ ഇതിനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി എൻ്റെ അടുത്ത് കീഴ്, ഞാൻ അന്നേരവും ഞാൻ പറഞ്ഞു നോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഹാജരാകാം എനിക്ക് അല്ല, അതും എനിക്ക് അത് നേരെ പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. ഈ അത് ഞാൻ പറഞ്ഞു വീഡിയോ കോൺഫറൻസിങ്ങിൽ ഹാജരാകാം. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഞാൻ അവിടെ വീഡിയോ കോൺഫറൻസിങ്ങിലാണ് ഹാജരാകുന്നത്. പിന്നെ അമ്മയുടെ ഓഫീസർ, അതും ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി തന്നെ വീഡിയോ എടുത്ത് ഇന്നസെൻറ്റിൻ്റെ ഒരു അവിടുത്തെ ഒരു എൻട്രി നിങ്ങൾ തന്നെയാണ് പോലെ ആരോവാണ് ചാനൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ലോകോത്തര മഹത്തരമായ വീഡിയോ കോൺഫറൻസിങ് സൗകര്യമാണ് നമുക്കുള്ളത്. പിന്നെന്താണ് എൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൂടാത്തത്? ഞാൻ അവിടെ നിന്ന് ജോലിയും മുടക്കിയിട്ട്, അതായത് ഞാൻ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ കണ്ണൂർ പടവെട്ടെന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. ആ ലൊക്കേഷനിൽ നിന്ന് അവിടുന്ന് വന്ന് എന്താണ് തിരുവനന്തപുരത്ത് അല്ല സോറി എറണാകുളത്ത് വന്ന് ആ മീറ്റിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടാണ്, കൃത്യമായിട്ട് ഞാൻ അവരുടെ എൻ്റെ കയ്യിൽ അഗ്രിമെൻ്റ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ഒരു പണി ചെയ്യാം, നമുക്ക് വീഡിയോ കോൺഫറൻസിങ് ഞാൻ പറഞ്ഞു വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിൽ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ചേട്ടനെ നമുക്ക് ഫൈറ്റാണ്, ഡ്യൂപ്പ് വെച്ച് നിർത്തിയിട്ട് ഞാനവിടെ വെറുതെ നിൽക്കുന്നുള്ളൂ, എനിക്ക് ഫൈറ്റ് ആക്ഷനൊന്നുമില്ല, ഞാൻ അതിൻ്റെ ക്രെയിനിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഡ്യൂപ്പ് വെച്ചിട്ട് ഞങ്ങളത് മാനേജ് ചെയ്തോളാം, ചേട്ടൻ അവിടെ കാരവാനിലിരുന്ന് വീഡിയോ കോൺഫറൻസിങ് നടത്തിയോ. ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും ഒക്കെ എന്നോട് ഭയങ്കര അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത്. ഈ പറയുന്ന സംഘടനയ്ക്ക് അതില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ